ക്ഷേത്രങ്ങളിൽ പോകുന്ന ഭക്തരെല്ലാം കഴിക്കുന്ന വഴിപാടാണ് അർച്ചന, പുഷ്പാഞ്ജലി. എന്നാൽ നമ്മളിൽ പലർക്കും എന്താണ് പുഷ്പാഞ്ജലി കൊണ്ട് അർത്ഥമാക്കുന്നതെന്നോ പുഷ്പാഞ്ജലിയിലൂടെ ദൈവം നമുക്ക് തിരിച്ചു തരുന്നത് എന്താണ് എന്നും അറിയില്ല. ഈ വീഡിയോയിലൂടെ പുഷ്പാഞ്ജലി എന്താണ് എന്ന് നോക്കാം. അഞ്ജലി എന്നാൽ കൂപ്പുകൈയോടെയുള്ള സമർപ്പണം എന്നാണ് അർത്ഥം. കൂപ്പുകൈയോടുകൂടി നാം പുഷ്പത്തെ ഭഗവാന് മുൻപിൽ സമർപ്പിക്കുമ്പോൾ അത് പുഷ്പാഞ്ജലിയാകുന്നു. പുഷ്പത്തിന്റെ സവിശേഷത അതിന്റെ വർണ്ണവും വാസനയുമാണ്. നമ്മളിലുള്ള നല്ലതും ചീത്തയുമായ വാസനകളെയാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത്. രണ്ടു തരത്തിലുള്ള ആളുകളാണ് ഉള്ളത്. തന്റെയും കുടുംബത്തിന്റെയും സുഖം മാത്രം ആഗ്രഹിക്കുന്നവർ എല്ലാം തന്നെ ആസുരിക വാസനയുള്ളവരാണ്. എന്നാൽ സ്വന്തം സുഖത്തോടൊപ്പം സർവചരാചരങ്ങളുടെയും സുഖം ആഗ്രഹിക്കുന്നവർ ദൈവിക വാസന ഉള്ളവരാണ്. പുഷ്പാഞ്ജലിക്ക് സ്വയം പൂവ് നൽകുന്നവർ കുളിച്ച് ശുദ്ധിയോടെ സ്വന്തം ഗൃഹത്തിൽ നിന്ന് പറിക്കുന്നതാണ് ഉത്തമം. പൂ പറിക്കുന്ന സമയത്ത് ഇഷ്ടദേവതാ മന്ത്രം ജപിച്ചുകൊണ്ട് പൂക്കളെ നമ്മുടെ വാസനകളായും അവയെ നാം ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടി സ്വരൂപിക്കുകയാണെന്നും മനസ്സിൽ സങ്കല്പിക്കണം. അതിനുശേഷം ക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലിക്കായി പൂക്കൾ സമർപ്പിക്കാം. പുഷ്പാഞ്ജലി സമയത്ത് നാം നമ്മിലുള്ള ആസുരിക വാസനകളെയെല്ലാം ഭഗവാന് മുൻപിൽ സമർപ്പിക്കുന്നതായി സങ്കല്പിക്കണം. ശേഷം പുഷ്പാഞ്ജലി പ്രസാദം സ്വീകരിക്കണം. നാം നമ്മുടെ ആസുരിക വാസനകളെ ഭഗവാന് സമർപ്പിച്ചതിന്റെ ഫലമായി ഭഗവാൻ അവയെ സ്വീകരിച്ച് പകരം ദൈവിക വാസനകളെ നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് സങ്കല്പിച്ച് ആ കാരുണ്യത്തിന് നന്ദി പറഞ്ഞ് പ്രസാദത്തിലുള്ള തുളസിയെ ശിരസിലോ ചെവിയിലോ ധരിക്കാവുന്നതാണ്. ചന്ദനം നെറ്റിയിലും കണ്ഠത്തിലും ഇരു കൈകളിലും പുരുഷന്മാർക്ക് മാറിലും അണിയാവുന്നതാണ്.